സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. പ്രജ്ഞാസിംഗ് ഠാക്കൂർ പറഞ്ഞത് കേട്ടില്ലേ, ഹിന്ദുക്കൾ കത്തി മൂർച്ച കൂട്ടി വെക്കണം. കറിക്കറിയാൻ മാത്രമുള്ളതല്ല കത്തി. പ്രജ്ഞ ഇന്ത്യൻ പാർലമെന്റ് അംഗമാണ്. മോഹൻ ഭഗവത് പറഞ്ഞത് ഇങ്ങനെ, പ്രകോപന പ്രസ്താവനകൾ പുറപ്പെടുവിക്കേണ്ടി വരും, കാരണം ഇത് യുദ്ധമാണ്. പുറത്തുള്ള ശത്രുവിനെതിരെയല്ല ഈ യുദ്ധം, ആഭ്യന്തര ശത്രുവിനെതിരെയാണ്. പ്രവീൺ തൊഗാഡിയയുടെ ആക്രോശം അല്പം കൂടി കടുപ്പമുള്ളതാണ്. ഇപ്പോഴുള്ള ഭരണഘടന റദ്ദാക്കണം. പുതിയ ഭരണഘടനയിൽ മുസ്ലിങ്ങൾ ഒരു സർക്കാർ സംവിധാനത്തിലും എത്താതിരിക്കാനുള്ള വകുപ്പുകളുണ്ടാകും. സംഘപരിവാർകാർ എന്തുകൊണ്ടാണ് ഈ വിദ്വേഷ പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്നത്? ജനങ്ങളെ വിഭജിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള തന്ത്രം മാത്രമാണോ? പേടിപ്പിച്ച് നിർത്താനാണോ? പ്രകോപിപ്പിക്കാനാണോ? ഇതൊന്നുമല്ല, വംശഹത്യ നടപ്പാക്കാൻ തന്നെയാണിത്. വംശഹത്യ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇപ്പറഞ്ഞത് അതിശയോക്തിയല്ലെന്ന് തിരിയും. കൊന്നുതള്ളൽ വംശഹത്യയുടെ അന്തിമഘട്ടം മാത്രമാണ്. കൊല്ലപ്പെടേണ്ട സമൂഹത്തെ കൊല്ലപ്പെടേണ്ടവരാക്കി മാറ്റുകയാണ് ആദ്യഘട്ടം. അപ്പണിയാണ് ഈ വിദ്വേഷ പ്രസ്താവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏർപ്പാട് ഏറ്റവും ഫലപ്രദമായി നടന്നത് മ്യാൻമറിലാണ്. ലോകത്തെ ഏറ്റവും ക്രൂരമായ വംശഹത്യയാണല്ലോ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നേരെ നടന്നത്. അവിടെ മരണത്തിന്റെ വ്യാപാരിയായത് അഷിൻ വിരാദു എന്ന ബുദ്ധ ഭിക്ഷു വേഷധാരിയാണ്. മ്യാൻമറിലെ പട്ടാള ഭരണകൂടം ഈ അഷിൻ വിരാദുവിന് പരമോന്നത പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ ലോകവിശേഷം. രാജ്യത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ആത്മീയ നേതാവെന്നാണ് വിരാദുവിനെ പുരസ്കാര സമിതി വിശേഷിപ്പിച്ചത്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊന്നെടുക്കണമെന്ന് ആക്രോശിക്കുകയും അതിനായി സായുധ സംഘം രൂപവത്കരിക്കുകയും ചെയ്ത അഷിൻ വിരാദുവിനെ ബർമീസ് ബിൽനാദൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിളിക്കാറുള്ളത്. ടൈം മാഗസിൻ കവർ സ്റ്റോറിക്ക് തലക്കെട്ട് നൽകിയത് ദി ഫേസ് ഓഫ് ബുദ്ധിസ്റ്റ് ടെറർ എന്നാണ്. ഈ വിശേഷണങ്ങളിലെ രണ്ട് പദങ്ങളും തെറ്റാണ്. ഒന്നാമതായി, ബുദ്ധ പാരമ്പര്യത്തിന്റെ ഒരംശവും അഷിൻ വിരാദുവിലില്ല. അയാൾക്ക് ആവി അണിയുന്നുണ്ടാകാം, തല മുണ്ടനം ചെയ്യുന്നുണ്ടാകാം, ബുദ്ധ അധ്യാപനങ്ങൾ ഉരുവിടുന്നുണ്ടാകാം. അവയെല്ലാം തന്റെ വിധ്വംസക രാഷ്ട്രീയം മറച്ചുവെക്കാനുള്ള മുഖംമൂടികൾ മാത്രമാണ്. IS തീവ്രവാദിയെ ഇസ്ലാമിക തീവ്രവാദി എന്ന് വിളിക്കുന്നത് എത്രമാത്രം വാസ്തവവിരുദ്ധമാണോ, അത്ര തന്നെ അശ്ലീലമാണ് അഷിൻ വിരാദുവിനെ ബുദ്ധമതവുമായി കൂട്ടിക്കെട്ടുന്നത്. ബിൽലാദനുമായി ഒരു തരത്തിലുള്ള സാമ്യവും അഷിൻ വിരാദുവിനില്ല. ബുദ്ധമതത്തിന്റെ ആടയാഭരണങ്ങൾ ഉപയോഗിച്ച് മ്യാൻമറിലും ശ്രീലങ്കയിലും വളർന്ന് പന്തലിക്കുന്ന ഭീകരതയെ ഉസാമ ബിൽലാദനോട് ചേർത്ത് പറയുന്നിടത്ത് ബാലൻസിംഗിന്റെ കുതന്ത്രമാണുള്ളത്. അത് കാണാതെ പോകരുത്. ബിൽലാദനോടല്ല അഷിൻ വിരാദുവിന്റെ സാമ്യം. സാധ്വി പ്രാചി, പ്രജ്ഞാസിംഗ് ഠാക്കൂർ, യോഗി ആദിത്യനാഥ്, പ്രവീൺ തൊഗാഡിയ ഇവരുടെയൊക്കെ തനി പകർപ്പാണ് വിരാദു. കാവ്യാണ് വേഷം, മുസ്ലിം വിരുദ്ധതയാണ് മുഖമുദ്ര, ഉന്മൂലനമാണ് പ്രത്യയശാസ്ത്രം. ഇന്ത്യയിലെ ഭൂരിപക്ഷ മതസമൂഹമായ ഹിന്ദുവിന്റെ പുരാണവും ഇതിഹാസവും മിത്തുകളും മന്ത്രങ്ങളും കാവ്യം ഉപയോഗിച്ച് ഹിന്ദുത്വം മുന്നേറുന്നു. മ്യാൻമറിൽ ഭൂരിപക്ഷ സമുദായമായ ബുദ്ധമതത്തിന്റെ ചിഹ്നങ്ങൾ പേറി അഷിൻ വിരാദു എന്ന സന്യാസിയും മരണം വിതക്കുന്നു. ശ്രീലങ്കയിൽ ഈ പണി ചെയ്യുന്നത് ജ്ഞാനസര എന്ന ബുദ്ധ ഭിക്ഷു വേഷധാരിയാണ്. ഇന്ത്യയിൽ RSS ഉണ്ട്, മ്യാൻമറിൽ 969 മൂവ്മെന്റ് ഉണ്ട്, ശ്രീലങ്കയിൽ ബോധു ബലസേനയും. ഈ സംഘടനകളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം പുലർത്തുന്നവയാണ്. വല്ലാത്തൊരു കൂട്ടുകെട്ടാണിത്. ബുദ്ധമതത്തിന്റെ വിപരീതമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം. ബ്രാഹ്മണ ഹിന്ദുത്വത്തെ ആശയപരമായി വെല്ലുവിളിക്കുന്നതാണ് ബുദ്ധമത തത്വങ്ങൾ. ചാതുർവർണ്ണത്തെയും അന്യമത ദ്വേഷത്തെയും അതിശക്തമായി ബുദ്ധമതം നിരാകരിക്കുന്നു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ സങ്കടങ്ങൾക്ക് പരിഹാരം തേടിയാണ് ബുദ്ധൻ അലഞ്ഞത്. രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷം വഹിക്കാൻ മാത്രം
വിവരസ്ഥനായി കഴിഞ്ഞ തന്നെ പോലും ഹിന്ദുമത മേലാളന്മാർ വേട്ടയാടുമ്പോൾ സാധാരണ മനുഷ്യരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന വേവലാതിയാണ് ഡോക്ടർ അംബേദ്കറെ ബുദ്ധമതം ആശ്ലേഷിക്കാൻ പ്രേരിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പ്രഖ്യാപിക്കുകയും ഹൈന്ദവ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളായ സഹോദരൻ അയ്യപ്പനും ശ്രീകൃഷ്ണനും ബുദ്ധമതത്തിലേക്കുള്ള പലായനത്തിനായി വാദിച്ചത്. കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് ബുദ്ധമതം ആശ്ലേഷിച്ചിരുന്നു. യൂറോപ്പിൽ ജൂതന്മാർ അനുഭവിച്ചതിനേക്കാൾ ക്രൂരമായ തുടച്ചു നീക്കലാണ് ഇന്ത്യാ ഉപഭൂഖണ്ഡത്തിൽ ബുദ്ധമതം അനുഭവിച്ചത്. കൊന്നൊടുക്കിയും ബുദ്ധവിഹാരങ്ങൾ തച്ചു തകർത്തും ക്ഷേത്രങ്ങളായി പരിവർത്തിപ്പിച്ചും അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കലാണ് ബ്രാഹ്മണ മേധാവികൾ നടത്തിയത്. അതുകൊണ്ട് ബുദ്ധമതവും ഹിന്ദുത്വവും തമ്മിലുള്ള ആശയവൈരുദ്ധ്യം ചരിത്രത്തിലുടനീളം വേരുറച്ച ഒന്നാണ്. എന്നാൽ ഇത്തരം ഉറച്ച ബോധ്യങ്ങൾ മുഴുവൻ പിഴുതെറിയപ്പെടുകയും RSSന്റെ തനിപ്പകർപ്പായ ബുദ്ധ ഗ്രൂപ്പുകൾ മുളപൊട്ടി വിഷവൃക്ഷമായി വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ശ്രീലങ്കയിലും മ്യാൻമറിലും കാണുന്നത്. നാസിസം എങ്ങനെയാണോ RSSന് പ്രചോദന തത്വശാസ്ത്രമായത്, അതുപോലെ ഹിന്ദുത്വ പ്രവർത്തന പദ്ധതി ബുദ്ധമത വേഷമണിഞ്ഞ തീവ്രവാദികൾക്ക് ആവേശം പകരുകയാണ് ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ ആസൂത്രിത നീക്കം ബുദ്ധമതത്തിന് വൻഭൂരിപക്ഷമുള്ള ശ്രീലങ്കയിലും മ്യാൻമറിലും ഭീകരർക്ക് വലിയ പ്രചോദനമാണ്. ബുദ്ധ പാഠശാലയിലെ അന്തേവാസിയായിരുന്നു ഈ വിരാദു. 14 വയസ്സിൽ അവിടെ നിന്ന് ചാടിയയാളാണ്. പഠിച്ചത് മതിയെന്ന് തോന്നി പ്രവർത്തിക്കാൻ തീരുമാനിച്ചുവെന്നാണ് വിരാദു പിന്നീട് ഇതേക്കുറിച്ച് പറഞ്ഞത്. ബുദ്ധ ബഹുജന സംഘടനയായ 969 പ്രസ്ഥാനത്തിൽ 2001 ചേർന്ന വിരാദു ആ സംഘടനയുടെ തലപ്പത്ത് അതിവേഗമെത്തി. മുസ്ലിങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ക്യാമ്പയിനാണ് ഇയാളെ തീപ്പൊരി നേതാവാക്കിയത്. ഇയാളുടെ സ്വന്തം പട്ടണമായ മണ്ഡലായിയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നെങ്കിലും നല്ല സാമ്പത്തിക ശേഷിയുള്ള കച്ചവടക്കാരായിരുന്നു. ഇതിനെതിരെ അസൂയ സൃഷ്ടിച്ചാണ് ബുദ്ധ യുവാക്കളെ ഇളക്കിവിട്ടത്. കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുന്നതിൽ തുടങ്ങിയ ഈ വിദ്വേഷ പ്രചാരണം പിന്നീട് കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് മനസ്സ് നിറയെ ദയയും സ്നേഹവും ഒക്കെ ആകാം, നാം ദുർബലരായാൽ നമ്മുടെ നാട് മുസ്ലിങ്ങളുടെ കയ്യിലാകും. ടൈം മാഗസിൻ ഉദ്ധരിക്കുന്ന വിരാദു വചനമാണിത്. മണ്ഡലായിൽ 2012 അഷിൻ വിരാദുവിന്റെ നേതൃത്വത്തിൽ കൂറ്റൻ ബുദ്ധ റാലി നടന്നു. ആ റാലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് രാഖിനെ പ്രവിശ്യയിൽ ഏറ്റവും ഭീകരമായ കൂട്ടക്കുരുതിക്ക് വഴിമരുന്നിട്ടത്. കലാപം അഴിച്ചുവിട്ടതിന് കോടതി 25 തടവിന് ശിക്ഷിച്ചിരുന്നു. ഭരണകൂടത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ഊരിപ്പോന്നു. 969 മൂവ്മെന്റ് എന്ന പേരിലെ അക്കങ്ങൾ സമാധാനം, ക്ഷമ, സമഭാവന, സ്നേഹം തുടങ്ങിയ ബുദ്ധ അധ്യാപനങ്ങളെയാണത്രേ സൂചിപ്പിക്കുന്നത്. പക്ഷേ ലക്ഷ്യം മുസ്ലിങ്ങളെ ആട്ടിയൊടിക്കൽ മാത്രമാണ്. RSSനെ പോലെ വിരാദുവിന്റെ സംഘടനയും അനുയായികൾക്ക് കായിക പരിശീലനം നൽകുന്നു. പരമ്പരാഗത ബുദ്ധഭിക്ഷികളും സമാധാനകാംക്ഷികളും അഷിൻ വിരാദുവിനെ തള്ളി പറയുന്നുണ്ടെങ്കിലും അവയൊന്നും അയാളുടെ രഥവേഗം തടയാൻ പര്യാപ്തമല്ല. കാരണം അഷിൻ വിരാദു പ്രവർത്തിക്കുന്നത് ഭരണകൂടത്തിന് വേണ്ടിയാണ്. ആങ്സാൻ സൂക്കിയുടെ പിതാവ് ജനറൽ ആങ്സാന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനൊടുവിൽ മ്യാൻമർ, പഴയ ബർമ്മ, സ്വതന്ത്രമായത് സോഷ്യലിസത്തിന്റെയും ബഹുസ്വരതയുടെയും ഉന്നത മൂല്യങ്ങളിലേക്കായിരുന്നു. രാജ്യം സ്വതന്ത്രമാകുന്നതിന് 6 മുമ്പ് ആങ്സാൻ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച രാജ്യം പടിപടിയായി മതാധിഷ്ഠിത രാജ്യമാവുകയായിരുന്നു. ന്യൂനപക്ഷങ്ങളെ പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളി പട്ടാളം അധികാരം കൈയാളി. ധാതുസമ്പന്നമായ മ്യാൻമറിനെ വൻകിട രാജ്യങ്ങൾ സാമന്ത രാജ്യമാക്കി. ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ആകെ ഭരണക്കാർ മറികടന്നത് തീവ്ര ബൗദ്ധബോധം കടത്തിവിട്ടാണ്. ആ ദൗത്യം നിർവഹിക്കുന്ന അഷിൻ വിരാദുവിന് 2007 മുതൽ 2011 വരെ പ്രധാനമന്ത്രിയും തുടർന്ന് പ്രസിഡന്റുമായ മുൻ സൈനിക കമാൻഡർ തീൻ സെയിനിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ബുദ്ധന്റെ യഥാർത്ഥ പുത്രൻ എന്നാണ് അദ്ദേഹം വിരാദുവിനെ വിശേഷിപ്പിച്ചത്. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ ആങ്സാൻ സൂക്കി അധികാരം കൈയാളിയപ്പോൾ പോലും വിരാദുവിന്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടിയില്ല. സൂക്കി ഇന്ന് ജയിലിലാണ്. തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. രാജ്യം പട്ടാളത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ ചെറുതെങ്കിലും ജനാധിപത്യ ഗ്രൂപ്പുകൾ മ്യാൻമറിൽ തലപൊക്കുന്നുണ്ട്. അതുകൊണ്ട്
അശ്വിൻ വിരാദുവിനെ പോലെയുള്ളവരെ പുരസ്കാരം നൽകി ആദരിക്കുന്നത് വെറുതെയല്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ബംഗ്ലാദേശിലെ ക്യാമ്പുകളിൽ ദുരിത ജീവിതം തുടരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വിരാദു ഭരിക്കുന്ന മ്യാൻമറിലേക്ക് എങ്ങനെ തിരിച്ചു ചെല്ലും? ഇന്ത്യയിൽ ഹിന്ദുത്വയെ ആര് നേരിടും? മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. Way2nikah.com, the exclusive Muslim matrimonial site.